നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. 2020 ഫെബ്രുവരിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടി 2020 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതിന് മുൻപ് 2020 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും 3 വീഡിയോസ് ഉണ്ട്. അപ്പോൾ കാണാത്തവർ അത് കാണുക, അതിനുശേഷം ഇത് കണ്ടിട്ട് പഠിക്കാം. പിന്നെ അടുത്തത് നമ്മൾ പഠിക്കുക 2020 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ 2020 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സിലെ നമുക്ക് ലാസ്റ്റ് 58 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോഴത്തെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആര്? ഇപ്പോഴത്തെ ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ആര്? ഡൽഹിയുടെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ. അനിൽ ബൈജാലാണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ. സർക്കാർ ആശുപത്രികളിലെ ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം, മെച്ചപ്പെട്ട പ്രവർത്തനം എന്നിവ അടിസ്ഥാനമാക്കി നൽകുന്ന കായകൽപ അവാർഡ് 2020 ലഭിച്ച ആശുപത്രി WNC ഹോസ്പിറ്റൽ പൊന്നാനി. പൊന്നാനി ഹോസ്പിറ്റൽ എന്നാലോചിച്ചാൽ മതി. പൊന്നാനി വനിതാ ശിശു ഹോസ്പിറ്റലിനാണ് 2020 കായകൽപ അവാർഡ് ലഭിച്ചത്. അതായത് മെച്ചപ്പെട്ട പ്രവർത്തനത്തിനുള്ള അവാർഡാണ്. ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റർ അമരീന്ദർ സിംഗ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി. നമ്മൾ മുൻപ് പഠിച്ചതാണ് അല്ലേ, സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരൊക്കെ അതിൽ പഠിച്ചതാണ്. പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി, 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ദുബായാണ്. അതുപോലെ 2020 ഫെബ്രുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച റഷ്യൻ വനിതാ ടെന്നീസ് താരം മരിയ ഷറപ്പോവ, എല്ലാവർക്കും അറിയണ്ടാവും മരിയ ഷറപ്പോവ 2020 ഫെബ്രുവരിയിലാണ് വിരമിച്ചത്. അതോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട മറ്റൊന്നാണ് മരിയ ഷറപ്പോവയുടെ ആത്മകഥ അൺസ്റ്റോപ്പബിൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മരിയ ഷറപ്പോവ എപ്പോഴാണ്, 2020 ഫെബ്രുവരിയിലാണ് ടെന്നീസിൽ നിന്നും വിരമിച്ചത്. റഷ്യൻ താരമായിരുന്നു. അവരുടെ ആത്മകഥയാണ് അൺസ്റ്റോപ്പബിൾ. അടുത്തത് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി. അപ്പോൾ സ്മൃതി ഇറാനിയാണ് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി. രുക്മിണി ദേവി എന്ന നർത്തകിയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത. ഏത് മേഖലയിലാണ് പ്രശസ്ത? നർത്തകിയാണ്. ഭരതനാട്യം മേഖലയിൽ, ഭരതനാട്യത്തിലാണ് പ്രശസ്തി നേടിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി. നർത്തകിയാണ്. ഭരതനാട്യത്തിലാണ് പ്രശസ്തീകരിക്കുന്നത്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി 28. അപ്പോൾ 2020 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ തീം എന്താണ്? ശാസ്ത്രത്തിലെ വനിതകൾ എന്നതാണ് തീം. അപ്പോൾ ദേശീയ ശാസ്ത്രദിനം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 നമ്മുടെ ദേശീയ ശാസ്ത്രദിനമായിട്ട് ആചരിക്കുന്നത്. 2020 തീം എന്തായിരുന്നു? ശാസ്ത്രത്തിലെ വനിതകൾ. 2021 തീം നമുക്ക് 2021 പഠിക്കുമ്പോൾ പഠിക്കാം. LNG ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊച്ചിയിലാണ്, കേരളത്തിൽ. അപ്പോൾ കേരളത്തിലാണ് LNG ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ വാണിജ്യ ബസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28 തീം ശാസ്ത്രത്തിലെ വനിതകൾ. LNG ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ വാണിജ്യ ബസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലാണ്, കേരളത്തിൽ കൊച്ചിയിൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഗതാഗത വകുപ്പ് മന്ത്രിയായ AK ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IQ എയർ വിഷ്വൽസ് 2019 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ ആകാശമുള്ള നഗരം, ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം അല്ലെങ്കിൽ മലിനമായ ആകാശമുള്ള നഗരം എന്ന സ്ഥാനം കിട്ടിയത് ഉത്തർപ്രദേശിലെ ഗസിയാബാദിനാണ്. അപ്പം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IQ എയർ വിഷ്വൽസ് 2019 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ ആകാശമുള്ളത് ഗസിയാബാദ്, ഉത്തർപ്രദേശ്. കേരളത്തിൽ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി പാഠം. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ഓഡിയോ പുസ്തകങ്ങൾ നൽകിയിട്ട് അവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പരിപാടിയാണ് ശ്രുതി പാഠം. ശ്രുതി പാഠം പദ്ധതിയിൽ ഓഡിയോ പുസ്തകങ്ങൾ ആരാണ് തയ്യാറാക്കുന്നത്? SCERT ആണ്. ഓക്കെ.
അടുത്തത് തീരപ്രദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന പരിപാടി. പുനർഗേഹം, അതായത് കടൽക്ഷോഭം ഉണ്ടാകുന്ന മേഖലയാണ് അല്ലേ ഈ 50 മീറ്റർ, കടലിൽ നിന്ന് 50 മീറ്റർ ചുറ്റളവൊക്കെ. അപ്പോൾ അവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് പുതിയ ഗൃഹമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, പുനരധിവസിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുതിയ ഗൃഹമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് പുനർഗേഹം. കടൽക്ഷോഭത്തിൽ വീടുകളൊക്കെ അല്ലേ നഷ്ടപ്പെടുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് ബൽബീർ സിംഗ് ചൗഹാൻ, BS ചൗഹാൻ എന്നായിരിക്കും എന്നും ഉണ്ടാവാറുണ്ട്. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബൽബീർ സിംഗ് ചൗഹാൻ. എത്രാമത്തെ ലോ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്? 21-ാമത്തെ ലോ കമ്മീഷൻ. ഇപ്പോഴത്തെ VSSC ഡയറക്ടർ, വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. അപ്പോൾ എസ് സോമനാഥ്, VSSC രണ്ടിലും ഒരു എസ് ഉണ്ടെന്ന് ആലോചിക്കുക. VSSCയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ എസ് സോമനാഥ് ആണ്. ഇപ്പോഴത്തെ ലോ കമ്മീഷൻ ചെയർമാൻ, അതായത് അല്ലെങ്കിൽ 21-ാമത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബൽബീർ സിംഗ് ചൗഹാൻ. അടുത്ത ചോദ്യം, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ അംഗമായ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥ്. അപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലിൽ അംഗമായിട്ടുള്ള, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഇപ്പോൾ അടുത്ത അംഗമായിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ജ്യോതീന്ദ്ര നാഥ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അധിർ രഞ്ജൻ ചൗധരി. ഇതിൽ ഒരുപാട് സ്ഥാനങ്ങൾ വരുന്നുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്യണേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? അധിർ രഞ്ജൻ ചൗധരി. അധിർ രഞ്ജൻ ചൗധരിയാണ് ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി 2018-2019 വർഷത്തിലെ സ്വരാജ് ട്രോഫി അവാർഡുകളാണ്. മികച്ച ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്. മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം. ഒന്ന് ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2018-19 വർഷത്തിലെ സ്വരാജ് ട്രോഫി അവാർഡുകൾ: മികച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരത്തെ നെടുമങ്ങാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2020 ലോറസ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരം, അതായത് കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് ലോറസ് അവാർഡ്. അതിൽ മികച്ച പുരുഷ കായിക താരമായി തിരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ്, അതുപോലെ ലൂയി ഹാമിൽട്ടൺ. അപ്പം മെസ്സിയും ഹാമിൽട്ടണുമാണ് മികച്ച കായിക താരങ്ങളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച വനിതാ കായിക താരമാരാണ്? സിമോണ ബൈൽസ്, USA അമേരിക്കയുടെ ജിംനാസ്റ്റിക്സ് താരമാണ് സിമോണ ബൈൽസ്. അപ്പം ലോറസ് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ കായിക രംഗത്തെ ഓസ്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ലോറസ് അവാർഡ് 2020 മികച്ച പുരുഷ കായിക താരമായിട്ട് തിരഞ്ഞെടുത്തത് മെസ്സിയെയും ഹാമിൽട്ടണെയുമാണ്. മികച്ച വനിതാ താരം സിമോണ ബൈൽസ് ആണ്, അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരമാണ്. വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി, വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് വിസ്താര എയർലൈൻ. വിസ്താര എയർലൈൻ ആണ് വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന, സൗജന്യ വൈഫൈ ആണ് കേട്ടോ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി വിസ്താര എയർലൈൻ. അടുത്തത്, വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനി വിസ്താര എയർലൈൻ. അപ്പോൾ വൈഫൈ വിസ്താര എന്നാലോചിക്കാം, വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് വിസ്താര എയർലൈൻ. ഒട്ടകങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി നിലവിൽ വരുന്ന ലോകരാജ്യം സൗദി അറേബ്യയിലാണ് ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ എന്താ പറയുക ആശുപത്രി നിലവിൽ വരുന്നത്. ഒട്ടകം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, ഒട്ടകം അവരുടെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഒട്ടകങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി നിലവിൽ വരുന്നത് സൗദി അറേബ്യയിൽ. ലോക മാതൃഭാഷാ ദിനം 21 February ലോക മാതൃഭാഷാ ദിനം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി നമ്മൾ പഠിച്ചതാണ് ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. കുട്ടികളുടെ മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി സഹിതം. അപ്പം കുട്ടികളുടെ മികവ് ഉയർത്തുക, മാനസിക പിരിമുറുക്കം കുറയ്ക്കുക, അപ്പം ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. ആലോചിക്കുക, സഹിതമാണ് മികവ് ഉയർത്താൻ വേണ്ടിയിട്ടും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. ഇന്ത്യൻ കരസേന പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഥൽസേനാ ഭവൻ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഥൽസേനാ ഭവൻ ഏതിൻ്റെ ആകൃതിയിലാണ് നിർമ്മിക്കുന്നത്? ഉദയസൂര്യൻ്റെ ആകൃതിയിൽ. ഇന്ത്യൻ കരസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഥൽസേനാ ഭവൻ ഉദയസൂര്യൻ്റെ ആകൃതിയിലാണ് നിർമ്മിക്കുന്നത്. UNൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. ഇന്ത്യയുടെ സ്ഥാനം ഇപ്പം 77 ആണ് സുസ്ഥിര വികസന സൂചികയിൽ.
പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പരിപാടിയാണ് ഇ ക്യൂബ്. പൊതുവിദ്യാലയങ്ങളിൽ പൊതുവെ ഇംഗ്ലീഷ് അധികം സംസാരിക്കാനൊക്കെ ഒരു മടിയുണ്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പരിപാടിയാണ് ഇ ക്യൂബ്. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്? 7-ാമത്തെ പ്രസിഡന്റ്. ഒരു കാര്യമുണ്ട്, കെം ജോ ട്രംപ് എന്നാണ് ട്രംപിൻ്റെ പരിപാടിക്ക് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പേര് മാറ്റിയിട്ട് നമസ്തേ ട്രംപ് എന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, നമസ്തേ ട്രംപ് എന്നാണ് കെം ജോ ട്രംപിൻ്റെ പ്രോഗ്രാമിന് റീനെയിം ചെയ്തിരിക്കുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ഭുവനേശ്വർ, അത് കട്ടക്കിൽ വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പ്രധാന വേദി എവിടെയാണ്? ഭുവനേശ്വർ. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ഭുവനേശ്വർ. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് വേങ്ങര. ഷാർജയുടെ സഹായത്തോടെയാണ് വേങ്ങര, മലപ്പുറത്തെ വേങ്ങരയിലാണ് ആദ്യ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ഭാഷയിലെ സർക്കാർ ഇൻ്റർനെറ്റ് റേഡിയോ, റേഡിയോ മലയാളം. അപ്പോൾ റേഡിയോ മലയാളം, മലയാളം പ്രാദേശിക ഭാഷയല്ലേ, അത് ഓർത്താൽ മതി. ആദ്യ പ്രാദേശിക ഭാഷയിലെ സർക്കാർ ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ മലയാളം. കമ്പ്യൂട്ടറിലെ കോപ്പി പേസ്റ്റ് എന്ന കമൻറ്റുകൾ കണ്ടെത്തിയത് ലാറി ടെസ്ല, അദ്ദേഹം ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. അവരാണ് കമ്പ്യൂട്ടറിലെ കോപ്പി പേസ്റ്റ്, കോപ്പി പേസ്റ്റ് ഇല്ലേ, നമുക്ക് കോപ്പി പേസ്റ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല അല്ലേ. അപ്പം അത് കണ്ടെത്തിയത് ആരാണ്? ലാറി ടെസ്ല. ഓക്കെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി, സഞ്ജയ് കോത്താരിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിജിലൻസ് കമ്മീഷണർ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം 2020 ലഭിച്ചതാർക്ക്? അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന 2020 പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ ഏത് ഗ്രന്ഥത്തിനാണ്? ശ്യാമമാധവം. പ്രഭാവർമ്മയ്ക്ക് എല്ലാ അവാർഡ് കിട്ടുന്നതും ശ്യാമമാധവത്തിനാണ്, മിക്ക അവാർഡ്സും ശ്യാമമാധവത്തിന് തന്നെയാണ് കിട്ടാറ്. അപ്പോൾ ഗുരുവായൂരും ദേവസ്വം ബോർഡാണ് പൂന്താനം ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നത്. 2020 പൂന്താനം ജ്ഞാനപ്പാന അവാർഡ് കിട്ടിയത് പ്രഭാവർമ്മ. 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ട് ആചരിക്കുന്നത് യു എൻ ആണ്. അപ്പോൾ യു എൻ ആണ് 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്. അപ്പോൾ യു എൻ എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഹെൽത്ത് എന്നാലോചിക്കുക. WHO എന്തായിട്ടാണ് 2020 ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ആയിട്ട് ആചരിക്കുന്നത് WHO ആണ്. യു എൻ ആചരിക്കുന്നത് പ്ലാന്റ് ഹെൽത്ത് ആയിട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വിജയകഥ പറയുന്ന ചിത്രം 83 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓൾറെഡി ഒരു സിനിമ വന്നിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ 83 എന്നാണ് ഇന്ത്യയുടെ പ്രഥമ ലോകകപ്പ് വിജയത്തിൻ്റെ കഥ പറയുന്ന സിനിമ. അതിൽ കപിൽ ദേവ് ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. കപിൽ ദേവിൻ്റെ റോള് ചെയ്യുന്നത് നമ്മുടെ രൺവീർ സിംഗ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, 2020 February അന്തരിച്ച മുൻ ഈജിപ്ത് പ്രസിഡന്റായ ഹുസ്നി മുബാറക് രാജിവെക്കാൻ കാരണം എന്തായിരുന്നു? മുല്ലപ്പൂ വിപ്ലവം. മുല്ലപ്പൂ വിപ്ലവം ആരംഭിച്ച രാജ്യം ടുണീഷ്യ. PSC ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 2020 February മുൻ ഈജിപ്ത് പ്രസിഡന്റായ ഹുസ്നി മുബാറക് അന്തരിച്ചത്. അദ്ദേഹം രാജിവെക്കാൻ കാരണമായ സംഭവമാണ് മുല്ലപ്പൂ വിപ്ലവം. ഇന്ത്യയിൽ നിർമ്മിച്ച ആണവശേഷി വഹിക്കാൻ ശേഷിയുള്ള ആദ്യ മുങ്ങിക്കപ്പൽ INS അരിഹന്ത്. അപ്പോൾ ആണവശേഷി വഹിക്കാനുള്ള ശേഷിയുള്ള ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് INS അരിഹന്ത്. വനിതകൾക്കായി വാഷ്റൂം ഓൺ വീൽസ്, വഹീൽസ് അല്ല വീൽസ് ആണ്, വാഷ്റൂം ഓൺ വീൽസ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് വനിതകൾക്ക് വേണ്ടിയിട്ട് വാഷ്റൂം ഓൺ വീൽസ് എന്ന പദ്ധതി വന്നിരിക്കുന്നത്. മാൻഹോളുകൾ വൃത്തിയാക്കാനായി കേരളം വികസിപ്പിച്ച റോബോട്ടാണ് ബാൻഡിക്യൂട്ട്. അപ്പോൾ ബാൻഡിക്യൂട്ട് എന്ന് പറയുന്ന റോബോട്ടാണ് മാൻഹോളുകൾ വൃത്തിയാക്കാൻ വേണ്ടി കേരളം വികസിപ്പിച്ചത്. ഏത് കമ്പനിയാണ് റോബോട്ട് വികസിപ്പിച്ചത്? ബാൻഡിക്യൂട്ട് എന്ന റോബോട്ട് വികസിപ്പിച്ച കമ്പനി ജൻ റോബോട്ടിക്സ്. ജൻ റോബോട്ടിക്സ് ആണ് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ട് വികസിപ്പിച്ചത്. ആ റോബോട്ട് ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ദയവായി ക്ഷമിക്കാം. അപ്പോൾ ബാൻഡിക്യൂട്ട് എന്ന റോബോട്ട് വികസിപ്പിച്ച കമ്പനിയാണ് ജൻ റോബോട്ടിക്. അമേരിക്കൻ അപ്പീൽ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ. അമേരിക്കൻ അപ്പീൽ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. അപ്പം മാൻഹോളുകൾ വൃത്തിയാക്കാനായി തുടങ്ങിയ റോബോട്ട് ഏതാണ്? ബാൻഡിക്യൂട്ട്. ആരാണ് നിർമ്മിച്ചത്? ജൻ റോബോട്ടിക്സ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മധുസൂദനൻ നായർക്ക് നേടിക്കൊടുത്ത കൃതി അച്ഛൻ പിറന്ന വീട്, അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ് മധുസൂദനൻ നായർക്ക് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അത് അദ്ദേഹത്തോടൊപ്പം കിട്ടിയ മറ്റൊരു വ്യക്തിയാണ് ശശി തരൂർ അല്ലേ. ശശി തരൂറിന് ഏത് കൃതിക്കാണ്? അൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. അൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ഇതൊക്കെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
അടുത്തത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി അക്വാറ്റിക് തെറാപ്പി ആരംഭിച്ച സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കുറേ ഡിസ്കസ് ചെയ്ത് പഠിച്ചത്, അപ്പം ഞാൻ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി അക്വാറ്റിക് തെറാപ്പി ആരംഭിച്ച സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വ്യാഴം ഗ്രഹത്തിൽ ജലത്തിൻ്റെ കണികകൾ കണ്ടെത്തിയ നാസ മിഷൻ ജൂണോ. അപ്പോൾ വ്യാഴം ഗ്രഹത്തിലേക്കുള്ള നാസയുടെ മിഷനാണ് ജൂണോ. അപ്പോൾ വ്യാഴത്തിലും ജലത്തിൻ്റെ കണികകൾ കണ്ടെത്തി. ഇന്ത്യയിൽ ആദ്യമായി ക്ഷയരോഗ സാധ്യത കണ്ടെത്തുന്നതിനായി ഡിറ്റക്ടിംഗ് മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ഇപ്പം 2020 സമ്പൂർണ്ണ ക്ഷയരോഗ നിർമ്മാർജ്ജനം 2022 സമ്പൂർണ്ണ ക്ഷയരോഗ നിർമ്മാർജ്ജനം വേണം എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലാണ് ഡിറ്റക്ടിംഗ് ക്ഷയരോഗ ഡിറ്റക്ടിംഗ് മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനമാണ്? കേരളം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, നമുക്ക് എല്ലാം ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറയാം. ഇപ്പോഴത്തെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ സർക്കാർ ആശുപത്രികളിലെ ശുചിത്വ പരിപാലനം, അണുബാധ നിയന്ത്രണം, മെച്ചപ്പെട്ട പ്രവർത്തനം എന്നിവ അടിസ്ഥാനമാക്കി നൽകുന്ന കായകൽപ്പ അവാർഡ് 2020 ലഭിച്ചത് WNC ഹോസ്പിറ്റൽ പൊന്നാനി. ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ദുബായ്. 2020 ഫെബ്രുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച റഷ്യൻ വനിതാ ടെന്നീസ് താരം മരിയ ഷരപ്പോവ. മരിയ ഷരപ്പോവയുടെ ആത്മകഥ അൺസ്റ്റോപ്പബിൾ. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി. രുക്മിണി ദേവി ഏത് മേഖലയിലാണ് പ്രശസ്ത? നർത്തകിയാണ്, ഭരതനാട്യം. ദേശീയ ശാസ്ത്രദിനം February 28. ദേശീയ ശാസ്ത്രദിനം 2020 തീം ശാസ്ത്രത്തിലെ വനിതകൾ. LNG ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ വാണിജ്യ ബസ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? കേരളത്തിലെ കൊച്ചിയിൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IQ എയർ വിഷ്വൽസ് 2019 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ ആകാശമുള്ള നഗരമാണ് ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. കേരളത്തിൽ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം. ശ്രുതിപാഠം പദ്ധതിയിൽ ഓഡിയോ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് SCRT ആണ്. തീരപ്രദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്ന പരിപാടിയാണ് പുനർഗേഹം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോ കമ്മീഷണർ ചെയർമാൻ ജസ്റ്റിസ് ബൽബീർ സിംഗ് ചൌഹാൻ. എത്രാമത്തെ ലോ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്? 21. ഇപ്പോഴത്തെ VSSC ഡയറക്ടർ എസ് സോമനാഥ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ അംഗമായ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അധിർ രഞ്ജൻ ചൗധരി. 2018-2019 വർഷത്തിലെ സ്വരാജ് ട്രോഫി അവാർഡുകൾ: മികച്ച ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. 2020 ലോറസ് അവാർഡിൽ മികച്ച പുരുഷ കായിക താരം ലയണൽ മെസ്സി ആൻഡ് ലൂയി ഹാമിൽട്ടൺ. മികച്ച വനിതാ താരം സിമോണ ബൈൽസ്. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് അവാർഡ്സ്. വിമാനത്തിൽ വൈഫൈ സംവിധാനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയാണ് വിസ്താര എയർലൈൻ. ഒട്ടകങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി നിലവിൽ വരുന്ന ലോകരാജ്യം സൗദി അറേബ്യ. ലോക മാതൃഭാഷാ ദിനം February 21. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി ചങ്ങാതി. കുട്ടികളുടെ മികവുയർത്താനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. ഇന്ത്യൻ കരസേന പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഥൽസേനാ ഭവൻ. ഥൽസേനാ ഭവൻ ഏതിൻ്റെ ആകൃതിയിലാണ് നിർമ്മിക്കുന്നത്? ഉദയ സൂര്യൻ്റെ. UNന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് E-Cube. ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ പ്രസിഡന്റാണ് ട്രംപ്? 7. പ്രഥമ ഗേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ഭുവനേശ്വർ. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് വേങ്ങര, മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യ പ്രാദേശിക ഭാഷയിലെ ഇന്റർനെറ്റ് സർക്കാർ ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ മലയാളം. കമ്പ്യൂട്ടറിലെ കോപ്പി പേസ്റ്റ് കമാൻഡുകൾ കണ്ടെത്തിയത് ലാറി ടെസ്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പൂന്താനം ജ്ഞാനപ്പാന പുരസ്കാരം 2020 ലഭിച്ചത് പ്രഭാവർമ്മ. ഏത് കൃതിക്കാണ്? ശ്യാമമാധവം. 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ട് ആചരിക്കുന്നത് UN. WHO ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. ഇന്ത്യയുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വിജയകഥ പറയുന്ന ചിത്രം 83. 2020 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഈജിപ്ത് പ്രസിഡന്റായ ഹുസ്നി മുബാറക് രാജിവെക്കാൻ കാരണം മുല്ലപ്പൂ വിപ്ലവം. ഇന്ത്യയിൽ നിർമ്മിച്ച ആണവശേഷി വഹിക്കാൻ കഴിവുള്ള ആദ്യ മുങ്ങിക്കപ്പൽ INS അരിഹന്ത്.
വനിതകൾക്കായി വാഷ്റൂം ഓൺ വീൽസ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. മാൻഹോളുകൾ വൃത്തിയാക്കാനായി കേരളം വികസിപ്പിച്ച റോബോട്ട് ബാൻഡിക്യൂട്ട്. ബാൻഡിക്യൂട്ട് എന്ന റോബോട്ട് വികസിപ്പിച്ച കമ്പനി ജൻ റോബോട്ടിക്സ്. അമേരിക്കൻ അപ്പീൽ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ഇന്ത്യൻ മലയാളി ശ്രീനിവാസൻ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. മധുസൂദനൻ നായർക്ക് നേടിക്കൊടുത്ത കൃതി അച്ഛൻ പിറന്ന വീട്. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നാ പറയാൻ വന്നത്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി ശശി തരൂർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ശശി തരൂറിന് നേടിക്കൊടുത്ത കൃതി ആൻ ഇറ ഓഫ് ഡാർക്നെസ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി അക്വാറ്റിക് തെറാപ്പി ആരംഭിച്ച സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വ്യാഴം ഗ്രഹത്തിൽ ജലത്തിൻ്റെ കണികകൾ കണ്ടെത്തിയ നാസ മിഷൻ ജൂണോം. ഇന്ത്യയിൽ ആദ്യമായി ക്ഷയരോഗ സാധ്യത കണ്ടെത്തുന്നതിനായി ഡിറ്റക്ടിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ. ഇതും കൂടെ പഠിക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. മോഡൽ എക്സാമിനേഷൻ മിക്കവാറും നാളെ പുലർച്ചയ്ക്കായിരിക്കും അപ്ലോഡ് ആവുക. കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ടോപ്പിക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ ഒരു IT ആൻഡ് സൈബർ ലോൻ്റെ ക്ലാസ്സും കൂടി പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷമാണ് ഞാൻ മോഡൽ എക്സാമിനേഷൻ അപ്ലോഡ് ചെയ്യുക. അപ്പം നാളെ രാവിലെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ മോഡൽ എക്സാമിനേഷൻ എഴുതാൻ റെഡിയായിരിക്കാം. നാളെ നമ്മൾ പഠിക്കുക മിക്കവാറും മാത്സ് ആയിരിക്കും. മാത്സിന് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻ കഴിയുമ്പോഴും നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ട് മാത്സ് പഠിക്കാം. അപ്പോൾ നാളെ നമുക്ക് മാത്സ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.